പരലോകത്തിൽ ആദം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചു പോയവർ ഒരുമിച്ച് കൂടുന്ന രംഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വിചാരണക്ക് വേണ്ടി നേരിട്ട് അവന് വരുന്ന സദരംഗമാണ്. അവൻ തന്നെ വരും, കല്ല ഇതാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക, ഭൂമിയെ കിടുകിടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒജാ റബ്ബുക, പരലോകത്തിൽ ജനങ്ങൾ എന്ത് ചെയ്യും? ആ മഹ്ശറ വൻസഭയിലേക്ക് നമ്മുടെ ഷിട്ടാവായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു വരും. വൽ മലക്കു സഫൻ സഫ, റബ്ബിൻ്റെ കൂടെ ആരുണ്ട്? അവൻ ഷിട്ടിച്ചു വിട്ട മുഖറബുകളായ, ജീവിതത്തിൽ തെറ്റ് തീണ്ടാത്തവരായ, മാസൂമിങ്ങളായ, നമുക്ക് പരിചയമില്ലാത്തവരായ, ആകാശ ലോകത്തിൽ ജീവിക്കുന്നവരായ ആ മഹാത്മാക്കൾ, ഡ്യൂട്ടി കൊടുത്തവർ ഭൂമിയിൽ ജീവിക്കുന്നവരുണ്ട് നമ്മുടെ കൂടെ, പക്ഷേ നമുക്ക് അവരെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ മലക്കുകളെല്ലാം അള്ളാഹുവിൻ്റെ കൂടെ സഫൻ സഫ് അണിയണിയായിട്ട് ആദരണീയതോടുകൂടി അള്ളാഹുവിനെ പുകഴ്ത്തി വാഴ്ത്തി അവൻ്റെ ബേക്കിൽ അവർ അണിയണിയായിട്ട് സഫൻ സഫായിട്ട് വരും. ആ സന്ദർഭത്തിലാണ് അള്ളാഹു പറയുന്നത് ജഹന്നം. അപ്പോൾ ജഹന്നമിനെ കൊണ്ടുവരപ്പെട്ടിട്ട് ഈ ഷിട്ടികളുടെ മുമ്പിൽ ജഹന്നമിനെ വെക്കപ്പെടുന്ന ഒരു രംഗമാണ്. നമുക്ക് അതൊക്കെ ഇപ്പോൾ കോലപ്പെടുത്താൻ പറ്റൂല. അള്ളാഹു പറയുന്ന ശൈലി എങ്ങനെയാണ്? ജഹന്നമിന് ആ ദിവസത്തിൽ കൊണ്ടുവരപ്പെടും. ഖുർആനാണ് പറയുന്നത് കൊണ്ടുവരപ്പെടും. അപ്പോൾ ആ മനുഷ്യൻ അവിടെ വിചാരണക്ക് നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് വിചാരണ നടത്തുന്നത്. ആ വിചാരണ നടത്താൻ വേണ്ടി മലക്കുകളൊക്കെ സഫ സഫായിട്ട് അണിയണിയായിട്ട് വരികയാണ്. അവരുടെ മുമ്പിലാണെങ്കിൽ നരകമാണ്, അവരുടെ വലതു ഭാഗത്തിൽ അവർ ചെയ്തതായ പ്രവർത്തനങ്ങളാണ്, ഇടത് ഭാഗത്തിലും അവർ ചെയ്തതായ പ്രവർത്തനങ്ങളാണ്, മുമ്പിൽ ജഹന്നമാണ്, അവിടെയാണ് ഇപ്പോൾ വിചാരണ. ആലോചിച്ചു നോക്കൂ, എന്തായിരിക്കും മനുഷ്യൻ്റെ സ്ഥിതി? ഈ രംഗത്തിൽ മനുഷ്യൻ എന്തായിരിക്കും? അവൻ കാട്ട, എവിടെയെങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ നിങ്ങൾ എവിടെയാ ഓടാൻ പറ്റുന്നത് ഒന്ന് ഓടി കാണിച്ചു തന്നാട്ടെ, സാധിക്കുമോ? അള്ളാഹിൻ്റെ കസ്റ്റഡിയിൽ നിന്നിട്ട്, അള്ളാഹിൻ്റെ പിടുത്തത്തിൽ നിന്നിട്ട്, അള്ളാഹുവിൻ്റെ ആ നോട്ടത്തിൽ നിന്നിട്ട് ഇവിടുന്ന് ആരും കാണുന്നില്ലല്ലോ. അപ്പോൾ ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തെറ്റ് ചെയ്തവരൊക്കെ അവിടെ എത്തുമ്പോഴാണ് കാര്യം ഗൗരവത്തോടു കൂടി, ഓ ഞാൻ അന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, അന്ന് തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ തെറ്റ് ചെയ്യാതിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ വഷളപ്പെടുമല്ലോ, അന്ന് വാപ്പ കണ്ടുപോകരുത് എന്ന് പേടിച്ച് ചെയ്തതായിരുന്നു, അന്ന് ഉമ്മനെ ഉമ്മ കണ്ടുപോകരുത് എന്ന് പേടിച്ച് ചെയ്തതായിരുന്നു, അന്ന് നമ്മുടെ പരിസരത്തിലുള്ള സഹജീവികൾ സഹപാഠികൾ സഹപ്രവർത്തകന്മാർ കണ്ടുപോയത് എന്ന പേടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അവരും അവരല്ലാത്തവരും ലോകം ആസകലം, മനുഷ്യന്മാർ ആസകലം, ജിന്നുകൾ ആസകലം, മലക്കുകൾ ആസകലം, അള്ളാഹു ജല്ല ജലാലുഹു തന്നെ ഇന്ന് ഞാൻ ചെയ്ത തെറ്റുകൾ കാണുന്ന, ഇവിടെ പ്രചരിപ്പിക്കുന്ന, ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ അനൗൺസ് ചെയ്യുന്ന ഒരു ദിവസമാണല്ലോ എന്നത് അവിടുന്നാണ് ചിന്തിക്കുക. അത് അള്ളാഹു പറയുന്നത് പോലെ ജഹന്നമിനെ കൊണ്ടുവരപ്പെടുന്നതാണ്. ജഹന്നമിനെ കൊണ്ടുവരുന്നതായ രൂപം 70,000 ചങ്ങലയാണ് ജഹന്നമെന്ന്. കൊണ്ടുവരപ്പെടുമ്പോൾ അതിനെ വലിച്ചു കൊണ്ടുവരാൻ ചങ്ങലയുണ്ട്, അതൊക്കെ പരലോക ചങ്ങലയാണ്, ദുനിയാവിലുള്ള ചങ്ങലയല്ല. ഇവിടുത്തെ ജയിലിനൊക്കെ പൊട്ടിച്ചു പോകാൻ പറ്റുന്ന ചങ്ങലയാണ്, അവിടുന്ന് പറ്റൂല. അങ്ങനെയുള്ള ആ പരലോക ചങ്ങലയിൽ വലിച്ചു കൊണ്ടുവരും ഓരോ ചങ്ങലയുടെ കൂടെ 70,000 മലക്ക്. അപ്പോൾ ഒന്ന് കണക്കൂട്ടി നോക്കുക, 70 കൊണ്ട് പെരുപ്പിക്കുക, 70,000 കൊണ്ട് പെരുപ്പിക്കുക, അപ്പോൾ എത്ര മലക്കുകളാണ് ആ ജഹന്നമിനെ വലിച്ചു കൊണ്ടുവരുന്നത് എന്നതും മനസ്സിലാക്കാം. ആ ജഹന്നമിലേക്ക് മീതേ നിന്ന് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ 100 കൊല്ലം കഴിയണം താഴെ എത്തണമെങ്കിൽ എന്നതാണ് റസൂലുള്ളാഹി പറയുന്നത്. അതാണ് ജഹന്നമിൻ്റെ ആഴം. ഈ ജഹന്നമിനെ തന്നെ വലിച്ചു കൊണ്ടുവരപ്പെടും. അന്നാണ് മനുഷ്യൻ ചിന്തിക്കുക. അതുവരേക്കും ചിന്തിച്ചിട്ടില്ല, അതുവരെ ചിന്തിക്കാൻ ടൈം കിട്ടിയില്ല, അതുവരെ അവൻ അബോധാവസ്ഥയിലാണ് ജീവിക്കുന്നത്, അവൻ അശ്രദ്ധയിലാണ് ജീവിക്കുന്നത്, അവൻ ഗഫലത്തിനാണ്. ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ, മരണത്തെ ഞാൻ നിങ്ങൾക്ക് എന്തിനാണ് ജീവനും മരണവും സൃഷ്ടിച്ചത്? നിങ്ങൾ ജീവിച്ചിട്ടുള്ളവരെ പഠിക്കാൻ വേണ്ടിയാണ്. അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇടക്കിടെ വന്നിരുന്ന ഒരു മനുഷ്യൻ മരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവിടെ ഖബർ സുഖത്താക്കി മാറ്റട്ടെ. ഉറങ്ങാൻ കിടന്നപ്പോൾ നന്നായി കിടന്നതാണ്, ഒരു രോഗവും മൂപ്പർക്കുള്ളതായിട്ട് എൻ്റെ അറിവിൽ പെട്ടിട്ടില്ല. അദ്ദേഹം രാവിലെ ഉണർന്നില്ല, അദ്ദേഹത്തിന് മറ്റുള്ള ആൾ ഉണർത്തി നോക്കിയുമ്പോൾ ഉണർന്നില്ല, അവസാനം അദ്ദേഹം മരിച്ചതായിട്ട് അറിയാൻ സാധിച്ചു. അപ്പോൾ മനുഷ്യൻ എങ്ങനെ മരിക്കും, എപ്പോൾ മരിക്കും, ഏത് രൂപത്തിൽ മരിക്കും എന്നതൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് നാം എപ്പോഴും ഈ പരലോകത്തിലുള്ളതായ ആ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ നൃത്തത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. നാം വല്ലതും അള്ളാഹിൻ്റെ മുമ്പിൽ വെച്ചിട്ട് വിചാരണ നടക്കുമ്പോൾ റസൂൽ പറയുകയാണ്, ഓരോ വ്യക്തികളോട് അള്ളാഹു നേർക്ക് നേരെ ഒരു തർജുമാനില്ലാതെ സംസാരിക്കും. തർജുമാൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന വ്യക്തിയില്ലാതെ റബ്ബ് ഓരോ വ്യക്തികളോടും സംസാരിക്കും.
ഓരോ വ്യക്തികളോടും റബ്ബ് സംസാരിക്കും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അള്ളാഹു ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നാം തയ്യാറായി നിൽക്കണമെന്നർത്ഥം. അങ്ങനെയുള്ള രംഗം വരുമെന്നതൊന്നും ഒരാൾ ഓർത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞാൽ ഒന്നാമത് നരകം മുമ്പിലാണ്, രണ്ടാമത് മലക്കുകളൊക്കെ സബാനിയാക്കൾ എന്ന മലക്കുകൾ നമ്മൾ വിലങ്ങ് ചെയ്യുകയാണ്. അതിനു മുമ്പ് ഒന്നാമതായിട്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലോ മുമ്പിലാണ്, അവനാണ് ചോദിക്കുന്നത്. ആ സന്ദർഭത്തിൽ പിന്നെ മറുപടി പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തെങ്കിലും കളവ് പറഞ്ഞാൽ ൂട്ടും അവരുടെ കൈ സംസാരിക്കും, അർജുനവും അവരുടെ കാല് സാക്ഷി നിൽക്കും. ആ അപ്പോൾ ഇവിടെ ഒരു നിലക്കും രക്ഷയില്ലാത്ത ആ ലോകമാണ് പരലോകം എന്ന് പറഞ്ഞാൽ.